കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും യേശുവിനെ നാമത്തിൽ സ്നേഹവന്ദനം വീണ്ടും നിങ്ങളുടെ കൂടെ കർത്താവിൻ്റെ വചനവുമായിട്ടായിരിക്കാൻ കർത്താവിടെ ആക്കിയതിനായി കർത്താവിന് സ്തോത്രം ഈ ലോകത്തിൽ യേശുവിനെ പോലെ യഥാവാനായി യഥാർത്ഥമായി നമ്മെ കരുതുന്നവനായി സ്നേഹിക്കുന്നവനായി മാറാത്തവനായി ഈ ലോകത്തിൽ ആരുമില്ല ഈ ലോകത്തിലൊരു പക്ഷേ പല സാഹചര്യങ്ങളിലും നമ്മൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ നടക്കാം വിപരീതമായി പറഞ്ഞാൽ നേരെ വിപരീതമായി ചിലപ്പോൾ കാര്യങ്ങൾ നടക്കാം ചിലപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ അത്രയും നന്നായി കാര്യങ്ങൾ നടന്നു എന്ന് വരത്തില്ല ചിലപ്പോൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നു വരാം പക്ഷെ സാഹചര്യങ്ങൾ എന്താണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ ഒരു കാര്യമുണ്ട് കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് യു ക്യാൻ ബിലീവ് ഇൻ ഹിം അവനിൽ വിശ്വസിക്കാം കാരണം അവൻ്റെ പ്രത്യേകതയാണ് വാക്ക് മാറാത്തവൻ വാക്ക് പറഞ്ഞാൽ അതിനെ അതുപോലെ നിവർത്തിക്കുന്ന യേശുവിനെ പോലെ ആരുമില്ല ആകയാൽ ഇവിടെ ഒരു ഇന്നും കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തി ഉറപ്പുണ്ടാകട്ടെ പ്രതീക്ഷിച്ചതുപോലെ കാര്യം നടന്നില്ല എന്നിരിക്കും പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ട് കാര്യം നടന്നെന്നിരിക്കും പക്ഷേ ഏത് സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന വിശ്വസിക്കാവുന്ന മനസ്സിലാക്കാവുന്ന ആശ്രയിക്കാവുന്ന ഒരു കാര്യമുണ്ട് ജീസസ് ഈസ് വിത്ത് മീ യേശു നമ്മുടെ കൂടെ പ്രൈസ് ഗാഡ് അഖിൽ ഇന്ന് ഈ കർത്താവിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വരുന്ന മണിക്കൂറുടെ ദൈവവചനം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യം ആഴമായി ഉറക്കട്ടെ ഞാൻ ഒരിക്കലും കൈവിടപ്പെടത്തില്ല ഞാൻ ഒരിക്കലും ലജിച്ചു പോകത്തില്ല ഞാൻ തകർന്നു പോകാൻ ഞാൻ ഭാരപ്പെടാൻ കർത്താവ് അനുവദിക്കത്തില്ല എന്ന ഉറപ്പ് നമ്മുടെ അകത്തുണ്ടാകട്ടെ നമ്മളെ കൈവിടത്തില്ല അവനെല്ലാം നാളും കൂടെയുണ്ട് ക്രൈസ് ഗാഡ് ആലൂ നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ റോമാലേഖനം അതിൻ്റെ എട്ടാമത്തെ അധ്യായം അതിൻ്റെ മുപ്പതാം വാക്യം മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു മുൻ നിർണയിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു ഇപ്പം ഇവിടെ പറയുന്നൊരു കാര്യം മുൻനിർണയിച്ചു മുൻ നിയമിച്ചു നമ്മളെ മുൻ നിയമിച്ചു അതായത് നിങ്ങളും ഞാനും ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ ആകസ്മികമാണ് ആക്സിഡൻ്റലാണ് അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് ഈ ഒരു കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കാം ഇത് കർത്താവ് ഇത് കാണുന്നില്ലേ കർത്താവിന് അറിയത്തില്ലേ ചിലപ്പോൾ നിങ്ങൾ ഓർത്തേക്കാം പ്രിയപ്പെട്ടവർ നിങ്ങളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും കർത്താവിന് മുന്നമേ അറിയാം കർത്താവിന് സർപ്രൈസ് അല്ല ഒന്നും അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിന് പോം വഴിയും ആ ആ പ്രതിസന്ധിയിൽ നിന്നുള്ള വിടുതലും കർത്താവ് നേരത്തെ ഒരുക്കി വച്ചിട്ടുണ്ട് നിങ്ങളായിരിക്കുന്ന സാഹചര്യം കർത്താവിൻ്റെ മുൻനിർണയപ്രകാരമുള്ളതാകിയാൽ നിങ്ങൾ ഒരിക്കലും ഇപ്പോഴായിരിക്കുന്ന മേഖലയിൽ തോറ്റുപോകത്തില്ല തകർന്നു പോകത്തില്ല ശൂന്യമാകത്തില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെയും ഈ സാഹചര്യത്തിലും നിങ്ങൾ ജയമായി തന്നെ എഴുന്നേൽക്കും നിരാശപ്പെടണ്ട ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട ഒരിക്കലും കൈവിടുന്നത് നിങ്ങളെ തകർത്ത് കളയുന്നത് കർത്താവിൻ്റെ പ്ലാനിൽ പെട്ടൊരു കാര്യമല്ല സോ കർത്താവിലൊന്നും വിശ്വസിച്ചേ അവൻ നമ്മൾ മുൻ നിയമിച്ചതാണ് മുൻ നിയമിച്ചതാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്താണോ അവിടെ നിങ്ങൾ എത്തിയിരിക്കും ആർക്കും അതിനെ തടയാൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല ബിക്കോസ് കർത്താവ് നിങ്ങളെ മുൻ നിയമിച്ചതാണ് കർത്താവ് അവിടെ ആ നിങ്ങളുടെ നിങ്ങളുടെ ജയം കർത്താവ് മുന്നമേ കണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ തോറ്റുപോകാൻ തകർന്നു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല ജയമെന്ന് പറഞ്ഞാൽ ജയം തന്നെ മുൻപോട്ട് ജയത്തിൽ തന്നെ മുന്നോട്ട് തോൽവിയില്ല നിരാശപ്പെടാൻ ഒരു കാരണവുമില്ല കാരണാവ് മുൻനിർണയിച്ചത് നിങ്ങളെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് നിങ്ങളുടെ മാന്യതയ്ക്ക് വേണ്ടി തന്നെയാണ് മുൻനിർമ്മിച്ചത് അപ്പോൾ മുൻനിർമ്മിച്ചതാണെങ്കിൽ നിങ്ങളെ മുൻ നിയമിച്ചതാണെങ്കിൽ ലോകർ മുഴുവൻ നിങ്ങളെ അവിടുന്ന് മാറ്റാൻ നോക്കിയാലും നടക്കത്തില്ല കർത്താവ് നിങ്ങളെക്കുറിച്ച് പദ്ധതി കിട്ട സ്ഥലത്ത് ആ പൊസിഷനിൽ കർത്താവ് നിങ്ങളെ എത്തിക്കും ആമേൻ നമുക്ക് നമ്മുടെ ഒന്ന് സമീപത്തിൻ്റെ പുസ്തകം അതിൻ്റെ പതിനാറാം അധ്യായത്തിലും നമുക്ക് ആ പതിനാറാം അധ്യായത്തിൽ ദൈവം ശമുവലിനോട് സംസാരിക്കുന്നു സമുവലെ നീ എത്രത്തോളം ശൗലിനെ പറഞ്ഞ് ദുഃഖിച്ച് ശൗലിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കും നീ അങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ശൗലിനെ തള്ളിക്കളഞ്ഞു പക്ഷേ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരത്തില്ല ഞാൻ ഞാനൊരുവനെ കണ്ടിരിക്കുന്നു കർത്താവ് പറയുന്ന കാര്യമാണ് അനന്തര യഹോവ സമൂഹിനോട് പറയുകയാണ് നീ പുറപ്പെടുക ഞാൻ നിന്നെ ബദലഹീമിനായ ഈശയുടെ അടുക്കലയക്കും അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു ഇപ്പൊ മുൻനിർണയിച്ചിരിക്കുകയാണ് ഇവിടെ ഷൗല് പോയ ഉടനെ കർത്താവിന് ആ പ്രതീക്ഷ പോയിട്ടില്ല സമൂഹത്തിൻ്റെ പ്രതീക്ഷയാണ് പോയ കർത്താവ് പറയുക ഞാൻ ഇപ്പം തന്നെ കണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടിരിക്കുന്നു സമൂഹയിൽ ദൈവശബ്ദം കേട്ട ഉടൻ തന്നെ സമൂഹയിൽ തൈലക്കൊമ്പിൽ തൈലവുമായിട്ട് പുറപ്പെട്ടു പുറപ്പെട്ടപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് നാലാമത്തെ വാക്യം ഏഹോവ കൽപ്പിച്ചതുപോലെ സമൂഹയിൽ ചെയ്തു ബദലഹീമിൽ ചെന്നു പട്ടണത്തിലെ മൂപ്പന്മാർ അവൻ്റെ വരമെങ്കിൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു അതിന് അവൻ ശുഭം തന്നെ അപ്പം അവിടെ അന്ന് സമൂഹത്തിൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ പ്രവാചകൻ അത്രത്തോളം യഹൂദ നേതാക്കളുടെ ഇടയിൽ ഇല്ലെങ്കിൽ മൂപ്പന്മാരുടെ ഇടയിൽ മൂപ്പന്മാരുടെ ഇടയിൽ നിന്ന് മാത്രമല്ല ആ ജനങ്ങളുടെ ഇടയിൽ തന്നെ വളരെയേറെ ബഹുമാനത്തിന് പാത്രനായിരുന്നു മാത്രമല്ല അവർക്ക് ഭയമായിരുന്നു സമൂഹത്തിൽ അപ്പം സമൂഹത്തിൽ പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ ഒഹോബിക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോട് കൂടെ യാഗത്തിന് വരുവനെന്ന് പറഞ്ഞു എന്നിട്ട് എടുത്തു പറയുന്നു അവൻ ഇഷായെയും അവൻ്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു എങ്ങനെ എല്ലാവരോടും പറയുക നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുക ഇഷായോടും പറഞ്ഞ് നിങ്ങൾ ശുദ്ധീകരിച്ച് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നിട്ട് വാ കൂടെ യാഗത്തിന് വാ എല്ലാരും കൂട്ടിക്കൊണ്ടു പോവാം അങ്ങനെ യാഗത്തിന് യാഗത്തിന് ക്ഷണിച്ചു അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ കണ്ടിട്ട് ഏലിയാബ് ഈശായുടെ മൂത്ത മകൻ അപ്പൊ ദൈവം പറഞ്ഞത് ഈഷായുടെ കുടുംബത്തിൽ ഒരാളെ രാജാവായി കണ്ടിരിക്കുന്നു അപ്പോഴും സമൂഹത്തെ സംബന്ധിച്ച് അറിയാം ഈശായുടെ വീട്ടിൽ നിന്നാണ് അവൾ വരാൻ പോകുന്നത് അപ്പൊ ഏലിയാബിനെ കണ്ടപ്പോൾ ഏലിയാബ് പട്ടാളക്കാരനാണ് യോദ്ധവാണ് കാണാൻ ചിലപ്പോൾ ഒരു പക്ഷേ വിവരിച്ചിട്ടൊന്നുമില്ല എന്നാൽ ഒരു രാജാവിൻ്റെ തലയെടുപ്പ് അവൻ അവനുണ്ടായിരുന്നിരിക്കാം സംസാരത്തിൽ നടപ്പിൽ ഗാംഭീര്യത്തിലൊക്കെ അത് കണ്ടു കാണും അതുകൊണ്ട് തന്നെ ദൈവശബ്ദം കേൾക്കാനൊന്നും സമൂഹിൽ വെയിറ്റ് ചെയ്തില്ല സമൂഹയിൽ ചാടി എഴുന്നേറ്റ് യഹോവ സമ യഹോവയുടെ മുമ്പാകെ അവൻ്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു തൈലക്കൊമ്പായിട്ട് സമൂഹെഴുന്നേറ്റു ഇതാ അഭിഷിക്തൻ എന്ന് പറയുകയും ചെയ്തു പക്ഷേ ഉടൻ തന്നെ കർത്താവ് അവനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു സമൂഹ വരട്ടെ ഇയാളല്ല യഹോവ സമൂഹനോട് അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത് ഞാൻ അവനെ തള്ളിയിരിക്കുന്നു മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല മനുഷ്യൻ കണ്ണിന് കാണുന്നതു പോലെയല്ല യഹോവയോ ഹൃദയത്തെ നോക്കുന്നു അപ്പം കർത്താവിന് ഇവിടെ എലിയാബിൻ്റെ മുഖമോ പൊക്കമോ അപ്പോഴും ഈ രണ്ട് ഘടകങ്ങളും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപക്ഷെ ഒരു രാജാവിൻ്റെ ഗാംഭീര്യ അവൻ്റെ മുഖത്തുണ്ടായിരുന്നിരിക്കാം ഉയരമുള്ളവനാണ് ആ മക്കളിൽ എല്ലാവരിലും വെച്ച് ഒരുപക്ഷെ ഉയരമുള്ളവനായിരുന്നിരിക്കാം പക്ഷെ കർത്താവ് പറയുന്നത് എനിക്ക് വേണ്ടത് പുറമേ ഉള്ള ചില ഒരുക്കങ്ങളും പുറമേ ഉള്ളതായ തലയെടുപ്പും പുറമേ ഉള്ളതായ ബലവും കഴിവും ഒന്നുമല്ല എനിക്ക് വേണ്ടത് ഹൃദയമാണ് കർത്താവിന് കർത്താവിനെ അനുസരിക്കുന്ന ഹൃദയം കർത്താവിനോട് വീര്യം പ്രവർത്തിക്കുന്ന ഹൃദയം കർത്താവിനോട് നിൽക്കാൻ താല്പര്യമുള്ള ഹൃദയം കർത്താവ് പറയുക ഞാൻ നോക്കുന്ന ഹൃദയമാ എൻ്റെ നോട്ടം ഹൃദയത്തിലേക്കാണ് പിടിയും ഇന്ന് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ കർത്താവ് നിങ്ങളെ എന്നെ മുൻനിർണ്ണയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവൻ നിങ്ങളെയും എന്നെയും മുൻപേ തെരഞ്ഞെടുത്തതിൻ്റെ പ്രധാന പ്രധാനമായ കാര്യം നിങ്ങളുടെയും എൻ്റെയും കഴിവോ നിങ്ങളുടെയും എൻ്റെയും പ്രാപ്തിയോ നിങ്ങൾക്കും എനിക്കുമുള്ള ഏതെങ്കിലും പുറമെയുള്ള കഴിവോ എബിലിറ്റിയോ താലന്തുകളോ ഒന്നുമല്ല കർത്താവിന് അറിയേണ്ട കർത്താവിന് ഹൃദയപ്രകാരം അഥവാ ഹൃദയപൂർവം പൂർണ്ണ ഹൃദയത്തോട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന ഏത് പ്രതിസന്ധികളുടെ നടുവിലും കർത്താവിൻ്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യാത്തവരായിട്ട് കർത്താവിൻ്റെ പൂർണ്ണമായി ആശ്രയിക്കുന്നവരായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഹൃദയപൂർവമുള്ളവരെ കർത്താവ് അന്വേഷിക്കുന്നു അവിടെ കർത്താവ് ദാബീദിനെ അങ്ങനെ അവിടെ ഏലിയാബിനെ കുറിച്ച് കർത്താവ് കർത്താവ് അവനെ തള്ളിയിരിക്കുന്നു അപ്പം കർത്താവിന് പുറമേ ഉള്ള ഒരുക്കങ്ങളൊന്നുമല്ല കർത്താവിന് പ്രധാനപ്പെട്ടത് ഹൃദയം ഹൃദയത്തിൽ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഒരു പക്ഷേ പുറമെ ചിലരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ചില മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അവരെ നേരിട്ട് കണ്ടാൽ നമുക്ക് തോന്നും വളരെ അഹങ്കാരിയായ വ്യക്തി ഒന്നിന് ഒന്ന് പറഞ്ഞാൽ അപ്പോഴേ തിരിച്ചു പറയുന്ന ചില വ്യക്തിത്വങ്ങൾ ചിലപ്പോൾ ചിലരുടെ സ്വഭാവങ്ങൾ ചിലർ ചില പാപ സ്വഭാവങ്ങൾക്ക് ദുശീലങ്ങൾക്ക് അടിമകളാണ് നമ്മളവരെ വിലയിരുത്തുമ്പോൾ എല്ലാ മേഖലകളിലും ഒരു യോഗ്യതയും ഇല്ലാത്തവരെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം നമുക്ക് അവരെ ഒറ്റയടിക്ക് പറയാം ഇത് ഇദ്ദേഹം ഒരു വിധത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളല്ല എന്നൊരു പക്ഷേ സമൂഹം പറഞ്ഞേക്കാം മറ്റുള്ളവർ പറഞ്ഞേക്കാം മറ്റുള്ളവർ ചിന്തിച്ചേക്കാം പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ നോക്കുന്നത് പുറമേയുള്ള ഒരുക്കമോ പുറമേയുള്ള കാര്യങ്ങളൊന്നുമല്ല ഹൃദയമാണ് ആമേൻ മാൻ ഹൃദയമാണ് ഇപ്പോഴും നമുക്ക് സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ നമുക്കറിയാം അൻപത്തി ഒന്നാം സങ്കീർത്തനം ദാവീദിനെ സംബന്ധിച്ചിടത്തോളം വളരെ തകർന്നൊരു സമയത്ത് അതായത് അവൻ പാപം ചെയ്തു വീണുപോയി പ്രവാചകനാൽ അവന് ആ പാപബോധം വരുത്തപ്പെട്ട സമയത്ത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് അൻപത്തി ഒന്നാം സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നൊരു കാര്യമാണ് അതിൻ്റെ അൻപത്തൊന്നാം സങ്കീർത്തനം പതിനേഴാം ഭാഗ്യം ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് ഇപ്പം ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന സാക്രിഫൈസ് ദൈവം ആഗ്രഹിക്കുന്ന യാഗം തകർന്നിരിക്കുന്ന മനസ്സ് അപ്പം യാഗവും മനസ്സുമായിട്ടൊരു ബന്ധം എന്താണ് യാഗവും മനസ്സുമായിട്ടുള്ള ബന്ധം യാഗമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഒരു വ്യക്തിയുരിയ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിനെ യാഗമർപ്പിക്കുമ്പം ആ യാഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ആ യാഗം കൊണ്ട് പറയുന്നത് കർത്താവെ എൻ്റെ പ്രാപ്തി അല്ല ഞാൻ ബെസ്റ്റ് ആയതുകൊണ്ടല്ല നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ കൃപയാല അതുകൊണ്ടാണ് ഈ ഇതിൻ്റെ തന്നെ ഈ അൻപത്തി അൻപത്തി അൻപതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം സ്തോത്രം സ്തോത്രമെന്ന് യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു സ്തോത്രം എന്ന യാഗം സ്തോത്രം എന്ന യാഗം എന്ന് പറയുമ്പോൾ ഞാൻ തുടർച്ചയായിട്ട് സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സ്തോത്രത്തെ അല്ല കർത്താവ് അവിടെ പ്രതീക്ഷിക്കുന്നത് നാം എനിക്ക് സ്തോത്രമെന്ന് പറയാൻ എന്താ ബുദ്ധിമുട്ട് സ്തോത്രമെന്ന് പറയുമ്പോൾ അതെങ്ങനെ യാഗമായിട്ട് തീരുന്നത് സ്തോത്രമെന്ന യാഗമെന്ന് പറയുമ്പോൾ സ്തോത്രം താങ്ക്സ് കിവിങ് എന്നുള്ള അർത്ഥത്തിൽ സ്തോത്രയാഗമെന്ന് പറയുമ്പോൾ താങ്ക്സ് കിവിങ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി സ്തോത്രം പറയുന്ന വ്യക്തിയുടെ അകം പറയുകയാണ് കർത്താവ് എനിക്ക് എനിക്കെന്തൊക്കെയോ ഉണ്ട് പക്ഷേ എല്ലാം നിന്റെ കൃപയാല കർത്താവേ എന്നിൽ നീ ആഗ്രഹിക്കാത്ത ശാൽ അത് ഉണ്ട് അതെല്ലാം നിന്റെ പാതപെടുത്ത് ഞാൻ ഇടുകയാണ് കർത്താവ് അപ്പം അവിടെ അത് യാഗമായിട്ട് തീരുക എങ്ങനെ സ്തോത്രം സ്തോത്രം താങ്ക് യു ലോഡ് എപ്പോഴെ ഏത് സാഹചര്യത്തിലാണ് യാഗമെന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക എനിക്ക് എന്നോട് ഒരാൾ മോശമായ രീതിയിൽ പെരുമാറി എന്നെ എന്നെ റെസ്പെക്റ്റ് ചെയ്യാത്ത പോലെ എന്നെ മുറിപ്പെടുത്തി എന്നെ എന്നെ തകർത്തു എൻ്റെ പേഴ്സണാലിറ്റി ഹേർട്ട് ചെയ്തും എന്നെ മുറിപ്പെടുത്തു സംസാരിച്ചു ഞാൻ ആ സാഹചര്യത്തിൽ ഞാൻ ഇല്ല ഞാൻ ഇവിടെ പ്രതികരിക്കത്തില്ല സ്തോത്രം കർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കിയതിനായിട്ട് കർത്താവ് അത് ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി എന്ന് പറയുമ്പം അതൊരു യാഗമായിട്ട് മാറും അതെങ്ങനെ യാഗമായിട്ട് മാറുന്നേ അത് യാഗമായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ റോമാലേഖനം അതിൻ്റെ എട്ടാം എട്ടധ്യായം പതിമൂന്നാം വാക്യം വായിക്കണം നമുക്ക് വായിക്കാം റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം താങ്ക് യു ചീസ് ഹാലലൂയ ഹാലൂയ റോമാലേഖനം അതിൻ്റെ എട്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം എന്നാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും അപ്പം അവിടെ ലേഖകൻ പറയുക പൗലൂസ് പറയുകയാണ് നിങ്ങൾ പുതിയ നിയമത്തിൻ്റെ യാഗമെന്ന് പറയുന്നത് ശരീരത്തെ കൊല്ലുകല്ല ശരീരത്തിൻ്റെ പ്രവർത്തിയെ കൊല്ലുന്നതാണ് യാഗം ശരീരത്തിൻ്റെ പ്രവൃത്തിയെ കൊല്ലണം എന്താണ് ശരീരത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഗലാത്ത് ലേഖനത്തിൽ നമുക്ക് അതിൻ്റെ അഞ്ചാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ഗലാത്ത് ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ പത്തൊൻപതാം വാക്യം മുതൽ ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം ശരി ഇത്രയും നമുക്ക് സമ്മതിച്ചു പ്രവൃത്തി എന്ന് പറയാം അടുത്ത് നോക്കിക്കേ പക എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് തോന്നുന്നതല്ലേ അതെങ്ങനെ പ്രവൃത്തിയാകുന്ന പിണക്കം അതെൻ്റെ അകത്ത് തോന്നുന്നതല്ലേ അതെങ്ങനെ പ്രവൃത്തിയാകുന്നേ ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദ്വശം ഭിന്നത അസൂയ ഇതൊക്കെ എങ്ങനെയാ ജഡത്തിൻ്റെ പ്രവൃത്തിയാകുന്നത് അപ്പോൾ എന്താണ് ജഡത്തിൻ്റെ പ്രവൃത്തി ജഡത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ അല്ല അവിടെ അർത്ഥമാക്കുന്നത് എൻ്റെ മനസ്സിൽ ജഡത്തിന് തക്കവണ്ണമായി ചിന്തിക്കുന്നതിനെ എല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തിയായിട്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത് അപ്പോൾ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തി അഥവാ ജഡത്തിൻ്റെ പ്രവൃത്തികളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ദ്വന്വക്ഷം എനിക്ക് ശാട്ട്യത്തിൻ്റെ വാക്കുകൾ പറയണം എന്നോ എന്നെ അയാൾ എതിർത്തു എന്നെ അദ്ദേഹം മുറിപ്പെടുത്തി എന്നെ സാഹചര്യങ്ങൾ ഹേർട്ട് ചെയ്തു പക്ഷേ ഞാൻ ഒരു കാര്യം തീരുമാനിക്കുന്നു സ്തോത്ര പേശുവെ അതായത് കർത്താവ് എനിക്ക് വേണ്ടി അങ്ങാണ് യുദ്ധം ചെയ്യുന്നത് ഞാനല്ല പോരാടാൻ പോരാടാൻ പോകുന്നത് ഞാനല്ല ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഞാനല്ല എതിർക്കാൻ പോകുന്നത് ഞാനല്ല യുദ്ധം ചെയ്യുന്നത് യുദ്ധമെഹോബയ്ക്കുള്ളതാണ് എപ്പോഴാണോ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കർത്തൃത്വവും യേശുവിനാണ് അവനാണ് എൻ്റെ സർവമെന്ന് ഏൽപ്പിച്ചുകൊടുത്ത് മിണ്ടാതിരിക്കുന്നു അവിടെ അതാണ് റിയൽ സക്രിഫൈസ് അതാണ് യാഗം അപ്പം ആ യാഗം രണ്ട് കാര്യങ്ങളെ നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും ഒന്ന് യാഗം എന്ന് പറയുമ്പോൾ താങ്ക്സ് കിവിങ് സ്തോത്ര യാഗം അതായത് നന്ദി ഉള്ള യാഗങ്ങൾ അവരർപ്പിച്ചു രണ്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാനുള്ള യാഗം അപ്പോൾ ഈ സ്തോത്ര യാഗത്തിൽ ഇത് രണ്ടും ഉണ്ട് കർത്താവിനോട് കർത്താവിൽ ഞാൻ ട്രസ്റ്റ് ചെയ്യുക അപ്പോൾ നിരപ്പാകുക രണ്ട് കർത്താവ് ചെയ്ത് പ്രവർത്തിക്ക് നന്ദി പറയുക അപ്പോൾ ഞാൻ പറയുന്നത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ വാട്ട് എവർ ഐ ഹാവ് എൻ്റെ എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം റീസൺ അങ് അതിനെല്ലാം കാരണക്കാരനങ്ങ് എന്ന് ഞാൻ പറയുമ്പോൾ അലിയ സ്തോത്രമെന്ന് പറയുന്നത് എൻ്റെ വാക്കുകളിൽ ഉൾപ്പെടുന്നതല്ല എൻ്റെ ഹൃദയപ്രകാരമുള്ളതാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപ്രസൻ അലറിയ ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്ന മനസ്സ് എന്ത് എവിടെയാ തകർന്നത് ഇവിടെ ഈ ദാബീതി സങ്കീർത്തനം എഴുതിയ പശ്ചാത്തലം മനസ്സിലാക്കണം കർത്താവേ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു യാഗവസ്തുവുമായിട്ടല്ല വരുന്നത് തകർന്ന ഹൃദയമായിട്ട് അപ്പം എനിക്ക് നിന്നോടുള്ള ബന്ധമാണോ വലുത് ഞാൻ ചിലയിടത്ത് തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ കർത്താവ് നിൻ്റെ സാന്നിധ്യം നിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം പ്രിയപ്പെട്ടവരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കുറ്റാരോപണം അതായത് ഞാൻ കൊള്ളത്തില്ല ഞാൻ അശുദ്ധനാണ് ഞാൻ അഴുക്കാണ് ഞാൻ അയോഗ്യനാണ് എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഒരു ഫീലിംഗ് ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെയും ഞാൻ പറയട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ തന്നെ അത് യാഗമായി തീരുക എന്ന് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങൾ പറയുക യെസ് ലോഡ് എനിക്ക് തെറ്റുപറ്റി പട്ട് കർത്താവ് യേശു എനിക്ക് വേണ്ടി എൻ്റെ എൻ്റെ പാപം വഹിച്ച് എൻ്റെ അകൃത്യം വഹിച്ച് എൻ്റെ ബലഹീനതയ്ക്ക് വേണ്ടി യേശു ക്രൂശിയിൽ മരിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ആ നിമിഷം യശ് ഹാലോ ലൂവിയ ആ യാഗത്തിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടാൻ തുടങ്ങും എന്നിട്ടെഴുതിയിരിക്കുന്നത് പതിനേഴാം വാക്യം സങ്കീർത്തനം അൻപത്തിയൊന്നിൻ്റെ പതിനേഴ് തകർന്നു നുറുങ്ങി പിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നി നിരസിക്കത്തില്ല തകർന്നും നുറുങ്ങി പിരിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ കരഞ്ഞ് നിലവിളിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല എപ്പോഴാണ് തകർന്നും നുറുങ്ങിയ പോലെ ഹൃദയമാകുന്നത് നമ്മൾ ആലവിയ മനുഷ്യനറിയാലോ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ അവൻ ഹൃദയം കൊണ്ട് തകർന്നു പോകും കുറ്റബോധം വരുമ്പോൾ മനുഷ്യൻ തകർന്നു പോകും ആ എന്നാൽ ഇവിടെ കുറ്റബോധത്തെ അല്ല മീൻ ചെയ്യുന്നത് പകരമായ പാപബോധത്തോടെ കർത്താവ് എൻ്റെ എൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കർത്താവേയും നീ ഇന്നും എന്നെ സ്നേഹിക്കുന്നവനാ നിൻ്റെ സ്നേഹം മാറാത്തതാണ് എന്നൊരു വ്യക്തി എന്ന് തിരിച്ചറിയുന്നോ കർത്താവ് മനുഷ്യൻ്റെ ഹൃദയം നോക്കുന്നവനാ ഹൃദയത്തെ നോക്കുന്നവനാ അവൻ്റെ പൊക്കമോ അവൻ്റെ മുഖമോ നോക്കരുത് അവൻ്റെ ഹൃദയത്തെ നോക്കുന്നവനാ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നവനാണ് അതുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ പത്താം അധ്യായത്തിനൊൻപതാം വാക്യം പത്താം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഒരുവൻ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആ മേൻ നമുക്ക് ആ വാക്യം വായിക്കാം റോമാ ലേഖനം അതിൻ്റെ പ പത്താം അധ്യായം ഒൻപതാം വാക്യം പത്താം വാക്യം യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ടേ ഏറ്റവും പറയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തി നിൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുമറിയുകയും ചെയ്യുക അപ്പം ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക അപ്പോൾ കർത്താവ് നിങ്ങളെ നീതീകരിക്കുന്നപ്പോഴാണ് നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ടല്ല ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ നീതീകരിക്കപ്പെടുക ഹാലല്ലൂ അപ്പം നിങ്ങളെ നമ്മളെ നീതിമാന്മാരാക്കി മാറ്റിയത് കുറവുകൾ ഉണ്ടായിരിക്കണം ബലഹീനതകളുണ്ടായിരിക്കാം എന്നാലും നിങ്ങളുടെ ഉള്ളിൽ ആ നിങ്ങളുടെ ബലഹീനതയും കുറവും പിശാജ് മോതലെടുത്തിട്ട് നീ നീ കൊള്ളത്തില്ലാത്തവനാന്ന് നീ അകൃത്യം നീ അശുദ്ധനാ നീ മോശക്കാരനാന്ന് പിശാജു പറയുമ്പോൾ ഹലോയ്യാ കർത്താവ് നിന്റെ ഹൃദയത്തെ ഹലോ തൂക്കി നോക്കിയിട്ട് പറയുക ഇല്ല ഇവൻ എനിക്ക് വിലയേറിയവനാണ് അയ്യൽ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഹലോയ്യ നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിരിക്കാം നി പലപ്പോഴും നമുക്ക് പ്രതികൂലങ്ങൾ പ്രതികൂലങ്ങളുണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് മനുഷ്യർ ചിന്തിക്കുന്നത് ഞാൻ എന്തോ ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എൻ്റെ എൻ്റെ കുടുംബക്കാരോ വല്ലതും ചെയ്തതാണോ എൻ്റെ എന്തെങ്കിലും പാവം ചെയ്തതാണോ അവരെന്തേലും നമ്മൾ ഉടനെ ഒരു റീസൺ അന്വേഷിച്ചു പോകും നമ്മൾ റീസൺ അല്ല അന്വേഷിക്കേണ്ടത് സൊല്യൂഷനാണ് അതിന് പ്രതിവിധിയാണ് അന്വേഷിക്കേണ്ടത് പ്രതിവിധി എന്താ ഒറ്റ പ്രതിവിധി ഉള്ളൂ യേശു ക്രൂശി മരിച്ചു എന്ന് വിശ്വസിക്കുക ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കുറ്റബോധം കൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് രോഗികളായി കഴിയുകയായിരിക്കാം കുറ്റബോധം കൊണ്ട് ജീവിതം തകർന്ന അവസ്ഥയിലായിരിക്കാം കുറ്റബോധം കൊണ്ട് കുടുംബജീവിതങ്ങൾ തകർന്ന അവസ്ഥയിലായിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് കുറ്റബോധം കൊണ്ട് ബിസിനസ് തകർന്നു ഡിപ്രഷനിലേക്ക് പോയവരെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ എന്നാൽ ഞാൻ പറയട്ടെ ഹാലിയ കർത്താവ് നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുമ്പോൾ എനിക്ക് തെറ്റുപറ്റിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ബലഹീനനാണ് എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ഞാൻ പാപം ചെയ്തിട്ടുണ്ട് അകൃത്വം സംഭവിച്ചിട്ടുള്ളത് ശരിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഹലിയ ഹൃദയം കൊണ്ട് നീതിക്കാൻ വിശ്വസിക്കുക നിങ്ങളെ നീതീകരിക്കാനായിട്ട് കർത്താവ് നിങ്ങളുടെ സമീപം നിപ്പുണ്ട് ആ നീതീകരണം നിങ്ങളുടെ മനസ്സാക്ഷിയിൽ നിന്ന് പാപത്തിൻ്റെ കറ പോക്കുക മാത്രമല്ല ആ നീതീകരണം നിങ്ങളുടെ ശരീരത്തെ രോഗത്തെ സൗഖ്യമാക്കും ഡിപ്രഷനെ മാറ്റും മനസ്സിലെ അസ്വസ്ഥതകളെ തകർത്ത് കളയും നിങ്ങളുടെ കുടുംബജീവിതത്തെ വീണ്ടും പണിയും നിങ്ങളെ വീണ്ടും ഉറപ്പുള്ളവരാക്കി ധൈര്യമുള്ളവരാക്കി വീണ്ടും വീണ്ടും നിങ്ങളെ പണിയും ആകെ ഞാൻ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ അകത്തു നിന്ന് ആലറിയ കുറ്റബോധത്തെ ഒന്ന് ഒന്നെടുത്തു കളഞ്ഞിട്ട് ഒന്ന് വിശ്വസിക്കാമോ എൻ്റെ നീതിക്കായിട്ട് യേശു മരിച്ചു എനിക്കായിട്ട് കർത്താവ് ഇന്നും ഉയർത്തുന്നിട്ട് ജീവിക്കുന്നു പ്രിയപ്പെട്ടവർ അങ്ങനെ നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ റോമാലേഖന പത്തിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങളിൽ പറയുന്ന പോലെ കർത്താവിൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റു പറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിനെന്നും രക്ഷിക്കപ്പെടാനായിട്ട് നിങ്ങളുടെ സ്തോത്ര കാഴ്ചയല്ല നിങ്ങളുടെ യാഗമല്ല നിങ്ങളുടെ നല്ല പ്രവൃത്തിയല്ല ഒന്നുമല്ല വേണ്ടത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക ആ വിശ്വാസത്താൽ ഹൃദയം കൊണ്ടുള്ള വിശ്വാസത്താൽ നിങ്ങളെ കർത്താവ് നീതീകരിക്കുന്നവനായിട്ട് കൂടെയുണ്ട് അയ്യാൽ പ്രിയപ്പെട്ടവർ ഹാലലുയ നിങ്ങളുടെ ഉള്ളിൽ എല്ലാ ഭയത്തെയും എല്ലാ ഭാരത്തെയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ധൈര്യത്തോടെ സന്തോഷത്തോടെ ആമേൻ ഉറപ്പോടെ യേശുവിൽ നിന്ന് വിളിക്കാമോ ഇപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനായിട്ട് യേശു നിങ്ങളുടെ അരികയുണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവേയും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു വിശ്വാസത്താൽ നീതീകരിച്ചവനാണ് കർത്താവ് അവരുടെ ഹൃദയത്തിനകത്തുള്ള കുറ്റബോധങ്ങൾ പാപബോധങ്ങൾ അകൃത്യം കുറവ് ബലഹീനതയെ ഓർത്ത് അകത്ത് മുറിവേറ്റിരിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് ഇപ്പോൾ തന്നെ അങ്ങയുടെ സ്വസ്ഥതയും അങ്ങയുടെ കൃപയും വെളിപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നാഥ ഈ നിമിഷം തന്നെ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിലുള്ള കർത്താവിൽ നിന്നുള്ള ആശ്വാസവും കർത്താവിൽ നിന്നുള്ള രോഗസൗഖ്യവും കർത്താവിൽ നിന്നുള്ള ബലവുമാരുടെ ഉള്ളിൽ വ്യാപരിക്കട്ടെ അഥവാ കുറ്റബോധങ്ങൾ ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥ മാറട്ടെ കുടുംബ ബന്ധങ്ങളിൽ തകർന്നിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ ഹൃദയത്തിൽ പല വിഷയങ്ങളെക്കുറിച്ചുള്ള ഭയം മാറിപ്പോകട്ടെ അത്ഭുതകരമായിട്ട് ഇപ്പോൾ തന്നെ നാദാ അവർ വിടുവിച്ച് അവരായിരിക്കുന്ന ദേശത്ത് പട്ടണത്തിൽ ഒരു ഒരനുഗ്രഹങ്ങളുടെ സാക്ഷിയായി നിർത്തിയിരിക്കുന്നതിനായിട്ട് നന്ദി കർത്താവ് രോഗാവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവുക എന്ന് കൽപ്പിക്കുന്നു ഇപ്പോൾ തന്നെ കർത്താവ് ചെയ്തതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ പിതാവേ മേൻ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് മാറാത്തവനായി കരുതുന്നവനായി വിശ്വസ്തനായിട്ട് കൂടെയുണ്ട് നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകുന്നത് കർത്താവിൻ്റെ പ്ലാൻ അല്ല കർത്താവിൻ്റെ പദ്ധതിയല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും ആകെ നിങ്ങളുടെ ഉള്ളിൽ നിരാശയെല്ലാം നിർത്തു കളഞ്ഞേ ഒന്ന് പറയാമോ യേശു എൻ്റെ കർത്താവ് ഒന്ന് വാ കൊണ്ട് പറഞ്ഞേ യേശു ആണ് എൻ്റെ കർത്താവ് നിങ്ങൾ ഒരിക്കലും തോക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല ധൈര്യത്തോടെ പ്രതീക്ഷ കൈവിടരുത് പ്രത്യാശ കൈവിടരുത് അത്ഭുതം നിങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുക എങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും ഈ നം ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി പങ്കുവെക്കുക നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനും കർത്താവിന് സ്തോത്രം ചെയ്യാനും ഞങ്ങളും ആഗ്രഹത്തോടായിരിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആമേൻ ആമേൻ